നീ എന്നെ കരയിച്ചിട്ടുള്ളൂ എന്നാ ഈ അമ്മയോ എൻ്റെ മോളുടെ ജന്മം മുഴുവൻ കരയാനുള്ള സങ്കടമല്ലേ ഈ അമ്മ തന്നത് അച്ഛൻ ആരാന്നറിയാത്ത സങ്കടം കസ്തൂരി ഇവിടെ പനിയുമായി ഘോര യുദ്ധത്തിലെന്നറിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ യുദ്ധത്തിൽ ജയിച്ചു കയറാൻ മോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയതാ. വരുന്ന വഴിക്ക് ക്ഷേത്രത്തിൽ കയറി മോക്ക് വേണ്ടി ശിവനെ ഒന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് എല്ലാവരെയും സപ്പോർട്ട് വേണമല്ലോ. ഇപ്പൊ പനിയൊന്നുമില്ല. എന്ന് മാത്രമല്ല, വരുന്ന വഴിക്ക് കസ്തൂരിക്ക് വേണ്ടി കുറെ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും പൂക്കളും ഒക്കെ വാങ്ങി. ദേ നോക്ക്. രാത്രി പൂക്കളുമായി വന്ന ഈ മനുഷ്യന് വട്ടുണ്ടോ എന്ന് മോള് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ആശുപത്രി മുറികൾ മടുപ്പിക്കുന്ന ഗന്ധവും മരവിപ്പിക്കുന്ന കാഴ്ചകളും കൊണ്ട് അരോചകമായിരിക്കും ആർക്കും, പ്രത്യേകിച്ചും കാടിന്റെ സൗന്ദര്യത്തിൽ ജീവിച്ച കസ്തൂരിക്ക്. ആട്ടി ഓടിച്ചിട്ടും കള്ളാന്ന് വിളിച്ചിട്ടും ഈ സാറിന് എന്നോട് എന്തുകൊണ്ടായിരിക്കും ഇത്രയും സ്നേഹം? ഞാൻ വന്നിട്ട് കുറച്ചു സമയമായി. മോള് നല്ല ഉറക്കത്തിലായതുകൊണ്ട് വിളിച്ചില്ല. നന്നായി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നോട് ഇത്രയൊക്കെ സ്നേഹം തോന്നാൻ എന്തായിരിക്കും കാരണം? എന്താ ഒന്നും പറയാതെ ഇങ്ങനെ നോക്കുന്നേ? എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ അല്ലേ? ഇതാണ് ജീവിതം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോന്ന് കാണേണ്ടി വരിക, കേൾക്കേണ്ടി വരിക, വിസ്മരിക്കേണ്ടി വരിക, അവഗണിക്കേണ്ടി വരിക. അങ്ങനെ ഒരുപാട് സംഘർഷസാന്ദ്രമായ കെട്ടുറപ്പുള്ളൊരു ഷോർട്ട് സ്റ്റോറി പോലെയാ ലൈഫ്. ഓരോ മനുഷ്യ ജീവിതവും പ്രവചനാതീതമായ പഴുതുകളില്ലാത്ത പടച്ച തമ്പുരാൻ്റെ തിരക്കഥകളാണ്. ഞാൻ കസ്തൂരിയെ ബോറടിപ്പിക്കുകയാണ് അല്ലേ? സാറിന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. ആണോ? പ്രതീക്ഷിക്കാത്തത് എന്റെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് ആരും ക്ഷണിക്കാതെ വന്നവളെ പോലെയല്ലേ ഈ കസ്തൂരി. അമ്മയുടെ വയറ്റിന്ന് ഈ ലോകത്തേക്ക് വരുമ്പോ എന്നെ കാണാനുള്ള കൊതിയോടെ കാത്തിരിക്കാൻ എനിക്കൊരച്ഛനില്ലായിരുന്നല്ലോ. ദൈവത്തിന് ഞാൻ പൂച്ചയുടെ മുന്നിൽപ്പെട്ട എലിക്കുഞ്ഞിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. കൊല്ലയില്ല, തിന്നയില്ല, ഒരു ജാതി ക്രൂര വിനോദം. മോളിപ്പ അങ്ങനെയൊന്ന് ചിന്തിച്ച മനസ്സുകളെ കണ്ട മോളിലൂടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞാൻ സാറിനെ അപമാനിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും സാറ് ഈ രാത്രി തന്നെ എന്നെ കാണാൻ വന്നു. അതെന്താ സാറേ? അതെന്താന്ന് ചോദിച്ചാൽ സത്യം പറയാലോ, എനിക്കും മനസ്സിലായിട്ടില്ല. ചിലര് തമ്മില് മനസ്സിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത മനപ്പൊരുത്തം ഉണ്ടാവും. മോൾക്ക് അങ്ങനെ തോന്നിയോ? ഇതുവരെ ഇല്ലായിരുന്നു, പക്ഷേ ഈ രാത്രി എന്നെ കാണാൻ വന്നപ്പോ തോന്നി. എന്ത്? എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ആരോ ഒരാളാണെന്ന്. ആരാണെന്ന്? ആരാന്നറിയില്ല. ഒരാൾ. സാറ് പോണില്ലേ? പോവാലോ. ഞാനെന്താ പെട്ടെന്ന് പോണോ? ഏ, അങ്ങനെ ചോദിച്ചതല്ല. കസ്തൂരി ഉറങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ല, ഞാൻ കൊണ്ടുവന്ന ഒന്നും കസ്തൂരി നോക്കുക പോലും ചെയ്തില്ലല്ലോ. ഏ, ദാ ഈ ചോക്ലേറ്റ് ഞാൻ എടുത്തു തരാം.
തരുന്ന ചോക്ലേറ്റിന് ചോക്ലേറ്റിനേക്കാൾ മധുരമുണ്ട്. എനിക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ എൻ്റെ അടുത്തിരുന്ന് എന്നെ സ്നേഹിക്കില്ലായിരുന്നു. നീ ആരാണ് കുട്ടി? നിനക്ക് ചീരുവുമായി വല്ല ബന്ധമുണ്ടോ? നിന്നോട് എനിക്ക് ഇത്ര വാത്സല്യം തോന്നാൻ എന്താ കാരണം? കൗമുത്തപ്പ, ഒരച്ഛൻ്റെ തലോടൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അച്ഛന് പകരം മറ്റൊരാളെ വിട്ട് എന്നെ ആശ്വസിപ്പിക്കുകയാണല്ലേ. കസ്തൂരി എന്താ ആലോചിക്കുന്നേ? എൻ്റെ അമ്മ തലോടും പോലെയുണ്ട്. അമ്മയുടെ കൈയേക്കാൾ സോഫ്റ്റ് സാന്റെ കൈ. കസ്തൂരി, എനിക്ക് ഡ്യൂട്ടി ചേഞ്ചാ, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാറിപ്പോ പോവോ? കസ്തൂരി ഉറങ്ങിയിട്ട്. എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഇവളടുത്തുനിന്ന് പോവാൻ തോന്നാത്തത്? കസ്തൂരിക്കൊരു പനി വന്നപ്പോ എന്തിനാ എന്റെ മനസ്സിങ്ങനെ വേവലാതിപ്പെടുന്നത്? ശരത്ത്, ഞാൻ കാണാതെ കാറും എടുത്ത് കസ്തൂരിയെ കാണാൻ പോയതായിരിക്കും. സംശയിക്കണ്ട ശരത്ത്, കസ്തൂരിയുടെ അടുത്ത് തന്നെ കാണും. ശരത്തിനെ അവിശ്വസിക്കണ്ടെന്ന് വിചാരിക്കും തോറും എന്നെ സംശയത്തിലാഴ്ത്തുകയാണ്. ഇങ്ങി വരട്ടെ, ചോദിച്ചിട്ട് തന്നെ കാര്യം. ഒരു പനി വന്നാൽ എന്റെ റാണിമോളും ഇങ്ങനെയായിരുന്നു. ഞാൻ അടുത്തിരുന്ന് തലോടി കൊടുത്താൽ ഉറങ്ങിക്കോളും. പറയാതെ പോകുന്നതുകൊണ്ട് രാധാമണി ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ഞാൻ ഉറങ്ങിയിട്ടേ പോകുന്നു പറഞ്ഞിട്ട് ഇത്തിരി നേരം കൂടി ഇവിടെ ഇരിക്കോ? പിന്നെന്താ, ഉറങ്ങിക്കോ. എത്ര നിഷ്കളങ്കമായ സ്വാതന്ത്ര്യ ഈ കുട്ടി എന്റെ നേരെ കാണിക്കുന്നത്. ഞാനിപ്പോ ഉറങ്ങിപ്പോവും. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. എനിക്കൊരു സഹായം ചെയ്യോ? പിന്നെന്താ, പറഞ്ഞോ. ഞാൻ സുഖയില്ലാതെ വീട്ടിൽ നിന്ന് പോകുന്നത്. എൻ്റെ അമ്മ എന്നെ ഓർത്ത് വേവലാതിപ്പെടുന്നുണ്ടാവും. അമ്മയ്ക്ക് ഫോണൊന്നുമില്ല. സാറ്, എനിക്ക് സുഖമുണ്ടെന്നും പറഞ്ഞ് എൻ്റെ അമ്മയ്ക്കൊരു കത്ത് അയക്കോ. ഷുവർ. പൂമ്പാറ
പോസ്റ്റ് പോസ്റ്റും പിൻകോഡും ഒക്കെ എനിക്കറിയാം അമ്മയുടെ പേര് പറ ഓ അമ്മയുടെ പേര് പറഞ്ഞ അമ്മ ചത്തുപോവല്ലോ അല്ലേ അതിന് വഴിയുണ്ടല്ല പേര് എഴുതി തന്നാ പോരെ ആ അത് മതി പേപ്പർ വേണ്ട സാറേ ഞാൻ സാറിന്റെ കയ്യിൽ എഴുതി തരാം ആ അത് നല്ല ഐഡിയ അമ്മയുടെ പേര് സാറിന്റെ കയ്യിൽ എഴുതുമ്പോ സാറിന് വേദനിക്കോ ഈ കയ്യിലേക്ക് എഴുതിക്കോ മോളോ സംശയങ്ങളെല്ലാം സത്യമായിരിക്കുന്നു കസ്തൂരി നീ എന്റെ മോളാ ഞാനിതെങ്ങനെ നിന്നോട് പറയും ഈ ലോകത്തോട് പറയും ഈശ്വര നീ എന്നെ ശിക്ഷിക്കാൻ തുടങ്ങിയോ കസ്തൂരി മോളെ നീ എന്റെ ചോരയാ എന്റെ എന്റെ ജീവനാ പക്ഷേ കസ്തൂരിക്ക് പനിയാണെന്ന് കേട്ട ഉടനെ ചാടി പുറപ്പെട്ടു പോകാൻ കസ്തൂരി ശരത്തിന്റെ മോളൊന്നും അല്ലല്ലോ
ചാലു മനസ്സിന്ന് മായില്ല മോളെ ഈ പേര് എനിക്കൊരു കാര്യം കണ്ടെത്താനായിട്ടില്ല അത് ഈ വലിയത്തെ നഗരത്തിലുണ്ട് ഇവിടെയുണ്ടോ എന്താ സാധനം ഒരാളാ എന്താ പേര് അറിയില്ല വീട്ടുപേര് അതും അറിയില്ല ജോലിയോ അറിയില്ല ഓക്കേ കണ്ടാൽ ആരെ പോലെ ഇരിക്കും ഞാൻ കണ്ടിട്ടില്ല നീ അന്വേഷിക്കുന്ന മനുഷ്യൻ ഞാനാ നിന്റെ അച്ഛൻ ഞാനിത് എങ്ങനെ നിന്നോട് പറയും എന്റെ മോളാണെന്ന് അറിഞ്ഞിട്ടും നീ കാണാൻ കൊതിക്കുന്ന നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ മോളെ കാട്ടിപ്പോയി അമ്മയെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ അവളുടെ അച്ഛനെ അവൾ എങ്ങനെ കണ്ടുപിടിക്കാനാ പാവം പെണ്ണ് അവൾക്ക് ജന്മം കൊടുത്ത് കടന്നു കളഞ്ഞ ആ ദുഷ്ടന് നരകൻ തന്നെ കൊടുക്കണേ കൃഷ്ണ ഭഗവാനേ നീ വല്ലതും അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് ക്യാപ്റ്റന് പേടിയുണ്ടോ ഉണ്ടെങ്കിൽ കണ്ണടച്ചോ പേടിയൊന്നുമില്ല എനിക്ക് എന്ത് പേടി എന്തായാലും കണ്ണങ്ങടച്ചുകളെ ഇനി സാവധാനം കൈയൊന്ന് മടക്കി നോക്കി എങ്ങനെയുണ്ട് എന്റെ ചെപ്പട് വിദ്യ അയ്യോ എന്റെ വേദന പോയി ശരിയായോ ശരിയായി നമുക്കൊക്കെ ചെറിയൊരു അസുഖം വന്നാ പോലും അവൾ നമ്മളെ അടുത്ത് നിന്ന് മാറില്ല അത് ശരിയാ എന്ത് അസുഖം വന്നാലും എന്തെങ്കിലുമൊക്കെ ചൊട്ടുവിദ്യകൾ അവളുടെ കയ്യിൽ ഉണ്ടാവും ഇരിക്ക നീ ഇതുവരെ ഉറങ്ങിയില്ലേ ഈ വീട്ടിലുള്ള ആരോ സീരിയസ് ആയിട്ട് കിടക്കണ പോലൊരു തോന്നല ഉറക്കം വരണില്ല നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളോടൊപ്പം നിന്നിട്ട് പ്രത്യേകിച്ച് ആദിയുടെ കല്യാണത്തിന് ഇവിടെ ആരേക്കാളും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഹോസ്പിറ്റലിൽ അവൾക്ക് കൂട്ടിരിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോ എന്തോ ഒരു കുറ്റബോധം പോലെ കസ്തൂരിക്ക് ആകെ ഉള്ളത് അമ്മയാ അവരാണെങ്കിൽ അടുത്തില്ല പിന്നെ അച്ഛനെന്ന് പറയാൻ ഒരാളില്ലല്ലോ വയ്യാതെ വരുമ്പോ പെൺകുട്ടികൾ അച്ഛനടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കും പാവത്തിന് അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ലല്ലോ പണ്ട് നമ്മുടെ സ്വാതിക്ക് ചെറിയൊരു പനിയോ തലവേദനയോ വന്നാ ഞാൻ അടുത്തിരുന്നാ പോരാ അച്ഛൻ തന്നെ അടുത്ത് വേണം ഈ കൈ അവളുടെ തലയിൽ വെച്ച് അവൾ ഉറങ്ങും വരെ ഞാൻ അടുത്തിരുന്നോണം അവളുടെ തലയിൽ നിന്ന് എന്റെ കൈയെടുത്ത് അപ്പൊ അവൾ ഉണരും പാതി മയക്കത്തിൽ അവൾ തന്നെ എന്റെ കൈയെടുത്ത് തലയിൽ വെക്കും പെൺകുട്ടികൾക്ക് അച്ഛൻ അടുത്തുണ്ടാവുമ്പോ വല്ലാത്തൊരു ഒരു സെക്യൂർഡ് ഫീലിംഗ് ആയിരിക്കും ബാല
പാവം കസ്തൂരിയും അങ്ങനെയൊക്കെ ആഗ്രഹിക്കണ്ടാവും ഏട്ടാ. ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുത്തിട്ട് കടന്നുകളഞ്ഞാൽ നെറുകെട്ടവനെ എന്റെ മുന്നിൽ കിട്ടിയ പച്ചക്ക് കത്തിച്ചു കളയും ഞാൻ. അവനെവിടെയെങ്കിലും ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. ഈ കുഞ്ഞിന്റെയും തള്ളയുടെയും കണ്ണീര് അവന് കാണണ്ടല്ലോ. ജാതിയും നിറവും നോക്കിയല്ല കൗസ്തുഭത്തിലുള്ളവരാരെങ്കിലും സ്നേഹിക്കുന്നത്. രാധാമണി പ്ലീസ്, ഇന്നത്തേക്ക് എന്നെ ഒന്ന് തനിച്ചു വിടുമോ? നിന്റെ അമ്മ കൗസ്തുഭത്തിൽ വന്നിരുന്നോ? വന്നിരുന്നോ ഇല്ലയോ പറ.